ഗുഡ് മോർണിംഗ് ഹരിശ്രീലിംഗ് ഫണിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പറയാൻ പോണത് ജോമെട്രിയിലെ സിലിണ്ടറിനെ പറ്റിയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് അപ്പോൾ സിലിണ്ടറിലെ ഏതൊക്കെ തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് വരാമെന്നുള്ളത് നോക്കിയിട്ട് അതിനനുസരിച്ചുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മളൊന്ന് തയ്യാറാക്കി ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയുള്ളൂ ഒരു സിലിണ്ടറിന്റെ ആരം മൂന്ന് സെന്റിമീറ്റർ ഉയരം ഏഴ് സെന്റിമീറ്റർ ആയാൽ അതിന്റെ വ്യാപ്തം എന്തായിരിക്കും എത്രയായിരിക്കും അപ്പൊ എങ്ങനെയാണ് നമ്മൾ സിലിണ്ടറിന്റെ വ്യാപ്തം കാണുക എന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത് അപ്പം സിലിണ്ടറിന്റെ വ്യാപ്തം കാണുക എന്ന് പറഞ്ഞുകൊണ്ടു വെച്ച് കഴിഞ്ഞാൽ അതിന്റെ വാക്കിയാണ് പയ്യാർ സ്ക്വയർ ഹെച്ച് എന്നുള്ളത് അപ്പൊ സാധാരണ ഗതിയിൽ നമ്മള് പയ്യനെ ത്രീ പോയിന്റ് വൺ ഫോർ എന്ന് എഴുതാറുണ്ട് പക്ഷെ കാൽക്കുലേഷൻ വേഗ ഈസി ആക്കാൻ വേണ്ടി ഞാൻ ട്വന്റി ടു ബൈ സെവൻ എഴുതിണ്ട് ഈ ട്വന്റി ടു ബൈ സെവൻ ആണ് ത്രീ പോയിന്റ് വൺ ഫോർ ആയിട്ട് നമ്മൾ എടുക്കുന്നത് ഇനി ആർ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഇവിടെ എത്രയാണ് ആർ എന്ന് പറഞ്ഞാൽ ആരും മൂന്നാണ് അപ്പോൾ മൂന്ന് സ്ക്വയർ അപ്പോൾ മൂന്ന് ഇൻറ്റു മൂന്ന് അല്ലെങ്കിൽ മൂന്ന് സ്ക്വയർ എന്ന് എഴുതാം ഹെച്ച് എത്രയാണ് ഉയരം വരാം ഏഴ് സെൻറ്റിമീറ്റർ ആണ് അപ്പോൾ നമുക്ക് ഈ ഏഴും ഈ ഏഴും ക്യാൻസൽ ചെയ്തു പോകും അപ്പോൾ നമുക്ക് എന്താണ് ആൻസർ ട്വൻറ്റി ടു ഇൻറ്റു നയൻ അതെത്രയാണ് ഇരുപത് പതിനെട്ട് ഒന്ന് ഇരുപത് പതിനെട്ട് ഒന്നും പത്തൊമ്പത് നൂറ്റി തൊണ്ണൂറ്റി എട്ട് സെൻറ്റിമീറ്റർ ക്യൂബ് വ്യാപ്തം എങ്ങനെ പറയുക ക്യൂബ് എന്നുള്ളതിലാണ് പറയുക അപ്പം ഇങ്ങനെയാണ് നമുക്ക് ചെയ്യേണ്ടത് അപ്പൊ സിലിണ്ടറിന്റെ വ്യാപ്തം കാണാനുള്ള വാക്യമാണ് ഫൈആർ സ്ക്വയർ ഹെച്ച് എന്നുള്ളത് ക്വസ്റ്റ്യൻ നോക്കാം രണ്ട് സിലിണ്ടറുകളുടെ വ്യാപ്തം തുല്യമാണ് അവയുടെ ഉയരങ്ങൾ തമ്മിലുള്ള അംശബന്ധം വൺ ഇസ് ടു ത്രീ ആയാൽ അവയുടെ ആരങ്ങൾ തമ്മിലുള്ള അംശബന്ധം രണ്ട് സിലിണ്ടറുകളുടെ വ്യാപ്തം എന്ന് പറഞ്ഞാ വെച്ചാൽ വ്യാപ്തത്തിന്റെ ബാക്കി എന്താണ് പൈ ആർ സ്ക്വയർ ഹെച്ച് ആണ് അല്ലെ അപ്പൊ രണ്ടെണ്ണത്തിന്റെ തുല്യാണെന്ന് പറഞ്ഞാൽ ആർ വൺ സ്ക്വയർ ഹെച്ച് എച്ച് വൺ എന്ന് എഴുതാം അല്ലെ മറ്റേത് ഈക്വൽ ടു പൈ ആർ ടു സ്ക്വയർ ഹെച്ച് ടു എന്ന് എഴുതാം നമുക്ക് അല്ലേ ഇനി ഉയരങ്ങൾ തമ്മിലുള്ള അംശബന്ധം തന്നെ വൺ എച്ച് ടു ത്രീ അപ്പൊ നമുക്ക് എന്താ എഴുതാം ഈ പൈ ക്യാൻസൽ ചെയ്തിട്ട് നമുക്ക് എങ്ങനെ എഴുതാം ആർ വൺ സ്ക്വയർ ഇൻറ്റു ഹെച്ച് വണ്ണിന് പകരം ഞാൻ വണ് എന്ന് എഴുതാൻ പോവാണ് വണ് ഈക്വൽ ടു ആർ ടു സ്ക്വയർ ഇൻറ്റു ഹെച്ച് ടുന് എന്താ എഴുതാം നമുക്ക് പറയണത് ത്രീ ആണ് അല്ലെ ത്രീ ആണ് അപ്പൊ നമുക്ക് എന്താ എഴുതാം ഇതില് ആർ വൺ സ്ക്വയർ ബൈ ആർ ടു സ്ക്വയർ എന്ന് പറയുന്നത് എന്തായിട്ട് എഴുതാം നമുക്ക് എന്ന് എഴുതാം അപ്പൊ ഇവ തമ്മിലുള്ള അംശബന്ധം എന്ന് പറയുമ്പോൾ എന്താണ് ആർ വൺ ഇസ് ടു ആർ ടു എന്ന് പറയുന്നത് എന്താണ് വരാ റൂട്ട് ത്രീ ഇസ് ടു വൺ എന്നുള്ളതാണ് അംശബന്ധമായിട്ട് വരുക അപ്പൊ ഇതിൽ എന്താന്ന് വിചാരിച്ച നമ്മൾ ആ ഒരു പ്രത്യേക അംശബന്ധം എടുത്തിട്ടെല്ലാം നമ്മൾ ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഇതെന്ന് മനസ്സിലാക്കേണ്ടത് പൈ ആർ വൺ സ്ക്വയർ ഹെച്ച് വൺ ഈക്വൽ ടു പൈ ആർ ടു സ്ക്വയർ ഹെച്ച് ടു അപ്പോൾ ആർ വൺ സ്ക്വയർ ഇൻ ടു അംശബന്ധ എച്ച് വൺ എന്ന് പറയുന്നത് എന്താണ് ഉയരാണ് അല്ലേ ആദ്യത്തേന്റെ ഉയരം പിന്നെ എച്ച് ടു എന്ന് പറയുന്നത് രണ്ടാമത്തേന്റെ ഉയരം അല്ലേ ഉയരങ്ങൾ തന്നിട്ടുണ്ട് വൺ ഇസ് ടു ത്രീ എന്നുള്ളത് അപ്പോൾ ആർ വൺ സ്ക്വയർ ബൈ ആർ ടു സ്ക്വയർ എന്ന് പറയുന്നത് ത്രീ ബൈ വണ് അപ്പോൾ ആർ വൺ ഇസ് ടു ആർ ടു എന്ന് പറയുന്നത് എന്ത് വരും റൂട്ട് ഓഫ് ത്രീ ബൈ വൺ ആണ് റൂട്ട് ത്രീ ഇസ് ടു റൂട്ട് വൺ എന്ന് പറഞ്ഞാൽ 1 തന്നെയാണ് റൂട്ട് ത്രീ ഇസ് ടുള്ളതാണ് വരെ ഇനി നെക്സ്റ്റ് നോക്കാം രണ്ട് വൃത്ത സ്തംഭങ്ങളുടെ ആരങ്ങൾ തമ്മിലുള്ള അംശബന്ധം വൺ ഇസ് ടു ഫൈവ് അവയുടെ ഉയരങ്ങൾ തമ്മിലുള്ള അംശബന്ധം ഫൈവ് ഇസ് ടു എന്നാൽ അവയുടെ വക്രതല വിസ്തീർണങ്ങൾ തമ്മിലുള്ള അംശബന്ധം എന്ത് അപ്പൊ നമുക്ക് വക്രതല വിസ്തീർണത്തിന്റെ വാക്യം അറിയണം അല്ലെ വക്രതല വിസ്തീർണ്ണം എങ്ങനെയാ കാണുക വൃത്ത സ്തംഭം അതായത് സിലിണ്ടറിന്റെ സിലിണ്ടറിന്റെ വക്രതല വിസ്തീർണ്ണം കാണാനുള്ള വാക്യാണ് ഇനി അപ്പോൾ രണ്ട് വൃത്തസ്തംഭങ്ങളുടെ ആരങ്ങൾ തന്നണ്ട ആർ വൺ എന്ന് പറയുന്നത് വണ്ണും ആർ എന്ന് പറയുന്നത് ഫൈവും ആയിട്ടാണ് നമ്മൾ എടുക്കേണ്ടത് ഉയരങ്ങൾ എച്ച് വൺ എന്ന് പറയുന്നത് ഫൈവ് എച്ച് ടു എന്ന് പറയുന്നത് ടൂ ഇനി നമുക്ക് എന്ത് ചെയ്യാം വക്രതല വിസ്തീർണങ്ങൾ തമ്മിലുള്ള അംശബന്ധമാണ് കണ്ടത് അപ്പൊ ആർ വൺ എച്ച് വൺ ടു ഇതാണ് നമുക്ക് കണ്ടത് അപ്പൊ എന്താണ് എന്നുള്ളത് രണ്ടിലും ഉണ്ട് അപ്പൊ നമുക്ക് അത് എടുക്കണ്ട ആർ വൺ എച്ച് വൺ എന്നുള്ളത് എന്ത് വരും വൺ ഇൻ ടു ഫൈവ് ഇസ് ടു ആർ ടു എച്ച് ടു എന്ത് വരും ഫൈവ് ഇൻറ്റു ടു അപ്പൊ ഇതിൽ രണ്ടിലും ഫൈവ് ഉണ്ട് അല്ലേ അപ്പൊ നമുക്ക് കാൻസൽ ചെയ്ത് കളയാം അപ്പൊ വൺ ഇസ് ടു എന്നുള്ളതാണ് നമുക്ക് ഏത് വക്രതല വിസ്തീർണങ്ങൾ തമ്മിലുള്ള അംശബന്ധമായിട്ട് വരാം അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ടു പൈ ആർ വൺ എച്ച് വൺ അപ്പൊ നമുക്ക് ടൂ പൈ ക്യാൻസൽ ചെയ്ത് പോവും ഇതന്നെ നമ്മൾ ചെയ്തത് തന്നെയാണ് ഇത് ചെയ്യണത് പക്ഷെ എച്ച് വൺ ബൈ എച്ച് ടൂ എന്നുള്ളത് വൺ ബൈ ഫൈവ് എന്ന് എഴുതാം ഏതാണ് വൺ ബൈ അല്ല ഉയരങ്ങൾ എത്രയാണ് ഫൈവ് ബൈ ടു എന്നുള്ളതാണ് അല്ലേ ഇവിടെ ഫൈവും ഇവിടെ ടൂവും ഇവിടെ ആർ വൺ എന്ന് പറയുന്നത് വണ്ണും ഇവിടെ എന്താണ് ഫൈവുമാണ് അപ്പൊ ഈ ഫൈവ് ക്യാൻസൽ ചെയ്ത് പോവും വൺ ഇസ് ടു എന്നുള്ളതാണ് ആൻസർ ആയിട്ട് വരും ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം മൂന്ന് സെന്റിമീറ്റർ ആരവും ഏഴ് സെന്റിമീറ്റർ ഉയരവുമുള്ള ഒരു വൃത്തസ്തംഭത്തിൽ സ്തംഭത്തിൽ നിന്ന് വെട്ടിയെടുക്കാവുന്ന ഏറ്റവും വലിയ വൃത്ത വ്യാപ്തം ഇപ്പൊ സിലിണ്ടർ എങ്ങനെയുണ്ടെന്ന് വിചാരിക്കൂ ഇങ്ങനെയുള്ള ഒരു സിലിണ്ടർ ആണെങ്കിൽ അതിന്റെ പരമാവധി ഉയരത്തിലെ ഒരു വൃത്ത സ്തൂപിക നമുക്ക് വെട്ടിയെടുക്കാൻ പറ്റും അതായത് ഇങ്ങനെ ഒരു വൃത്ത സ്തൂപിയയാണ് നമുക്ക് വെട്ടിയെടുക്കാൻ പറ്റാവുന്നത് അതായത് അത്രയും ഉയരത്തിൽ പറ്റും ഹെച്ച് എന്ന് പറയുന്നത് രണ്ടിൻ്റെ സെയിം ആവും ആർ എന്ന് പറയുന്നതും സെയിം ആവും അപ്പം നമുക്ക് എന്താണ് വൃത്ത വ്യാപ്താണ് കാണേണ്ടത് വൃത്ത വ്യാപ്തം കാണാനുള്ള വാക്യം എന്താണ് വൺ ബൈ ത്രീ പൈ ആർ സ്ക്വയർ ഹെച്ച് ആണ് അപ്പൊ വൺ ബൈ ത്രീ പൈ ആർ സ്ക്വയർ ഹെച്ച് എങ്ങനെ കാണുക വൺ ബൈ ത്രീ ഇൻ പയ്യ എത്രയാണ് ട്വൻറ്റി ടു ബൈ സെവൻ ഇൻറ്റു ആർ സ്ക്വയർ എന്ന് പറഞ്ഞ എത്രയാണ് മൂന്ന് ഇൻറ്റു മൂന്ന് അല്ലേ മൂന്ന് സ്ക്വയർ ഇൻറ്റു ഹെച്ച് എന്ന് പറഞ്ഞാൽ എന്താണ് ഹെച്ച് എന്ന് പറഞ്ഞാൽ ഉയരമാണ് അത് ഏഴ് സെന്റിമീറ്റർ ആണ് അപ്പൊ ഇതിൽ ഇത് ക്യാൻസൽ ചെയ്ത് പോവും ഒരു ത്രീ ഇവിടെ ക്യാൻസൽ ചെയ്തു അപ്പോൾ ട്വന്റി ടു ഇൻറ്റു ത്രീ അതെത്രയാണ് സിക്സ്റ്റി സിക്സ് എന്താണ് സെൻറിമീറ്റർ ക്യൂബാണ് വ്യാപ്താണ് വരുന്നത് അപ്പൊ എപ്പോഴും ക്യൂബിലാണ് എഴുതേണ്ടത് സെന്റിമീറ്റർ ആണെന്ന് വെച്ചാൽ സെന്റിമീറ്റർ ക്യൂബ് എഴുതുക മീറ്ററിലാണ് വെച്ചെങ്കിൽ മീറ്റർ ക്യൂബ് എന്ന് എഴുതുക വ്യാപ്തം എപ്പോഴും വരുമ്പോൾ അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കണു നമുക്ക് അടുത്ത ക്ലാസ്സുകളിൽ അടുത്ത ജോമെട്രിക്കൽ ഫിഗേഴ്സിനെ കുറിച്ച് പഠിക്കാം താങ്ക് യു ഫോർ വാച്ചിങ്